നമസ്കാരം. കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് റാവത്തിന്റെ മുംബൈ ഫട്ടാവുരുവിലെ മൈത്രി വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ 12 പേരടങ്ങുന്ന സംഘം രാവിലെ 7 മണിയോടെയാണ് സഞ്ജയ് റാവത്തിന്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് MBA ഏജൻസികൾ ചോദ്യം ചെയ്യുകയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കി. പത്ര ചൗൾഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് PMLA കേസ് അന്വേഷിക്കുന്ന ഏജൻസി നൽകിയ 2 സമൻസുകൾ സേന MP അവഗണിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന്റെ കാരണം പറഞ്ഞാണ് റാവത്ത് ബുധനാഴ്ച ED ഇളവിന് അപേക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു ED റെയ്ഡ്. പാർലമെന്റ് സമ്മേളനത്തിന്റെ പേര് പറഞ്ഞ് July 20 ED നൽകിയ സമൻസ് റാവത്ത് അവഗണിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് സഞ്ജയ് റാവത്തിന് ED സമൻസ് അയച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഉദ്ധവ് പക്ഷത്തെ പ്രമുഖനായ നേതാവിന് സമൻസ് അയച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഈ കേസിൽ വ്യവസായി പ്രവീൺ റാവത്ത് അറസ്റ്റിലായിരുന്നു. April 5 അലിബാഗിലെ 8 സ്ഥലങ്ങളും സഞ്ജയ് റാവത്തുമായി ബന്ധമുള്ള മുംബൈയിലെ ദദ്ദാറിലെ 1 ഫ്ലാറ്റും ED കണ്ടുകിട്ടി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഷ്ട്രീയ പകപോക്കൽ മൂലമാണ് തന്നെ ലക്ഷ്യമിട്ടുന്നതെന്നുമാണ് റാവത്തിന്റെ ആരോപണം. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തനാണ് റാവത്ത്. July 1 കേസിൽ രാജ്യസഭാ MBAയും ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി റാവത്തിന്റെ ഭാര്യ വർഷ റാവത്തിന്റെയും 2 കൂട്ടാളികളുടെയും 11.15 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഏപ്രിൽ ED താൽക്കാലികമായി പിടിച്ചെടുത്തിരുന്നു. സഞ്ജയ് റാവത്തിന്റെ സഹായിയും ഗുരു ആശിഷ് കൺസൾട്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുൻ ഡയറക്ടറുമായ പ്രവീണം റാവത്തിന്റെ പൽഘർ, സഫലെ, പത്ക എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളിലാണ് കണ്ടുകിട്ടിയ സ്വത്തുക്കൾ ഉള്ളത്. വർഷ റാവത്തിന്റെ കൈവശമുള്ള മുംബൈ പ്രാന്തപ്രദേശമായ ദാദറിലെ 1 ഫ്ലാറ്റും വർഷയുടേതും സഞ്ജയ് റാവത്തിന്റെയും അടുത്ത കൂട്ടാളി സുജിത് പട്കറിന്റെ ഭാര്യ സ്വപ്ന പട്കറിന്റെയും സംയുക്ത ഉടമസ്ഥയിലുള്ള അലിഗബാദിലെ കഹീം ബീച്ചിലെ 8 പ്ലോട്ടുകളും കണ്ടുകിട്ടിയതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.